സൂറത്തു സഭയിൽ അള്ളാഹു പറഞ്ഞുവല്ലോ അമീർ ഉൽബാദി എൻ്റെ അടിമകളിൽ നന്ദി ചെയ്യുന്ന ആളുകൾ വളരെ കുറച്ചല്ലേ ഉള്ളൂ അള്ളാഹു പറഞ്ഞല്ലോ മിൻ കുറച്ചുള്ളൂ എൻ്റെ അടിമകളിൽ നിന്ന് അശ്വ അള്ളാഹുവിന് ശരിക്കും നന്ദി പറയുന്ന ആളുകള് എന്റെ ഉമ്മത്തിൽ കുറച്ചല്ലേ അള്ളാഹുവിൻ്റെ അബദുകളിൽ അടിമകളിൽ കുറച്ചല്ലേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ് ഈമാനും സൽക്കർമ്മവും ഉണ്ടാകുന്നവരിൽ അള്ളാഹുവെ നിനക്ക് ശരിയാം വണ്ണം നന്ദി ചെയ്യുന്നവരിൽ എന്നെ പൊടുത്തി തരയണമേ അതാണ് ഞാൻ ആ ഉദ്ദേശിച്ചത് അറിയാതെ പറഞ്ഞു പോയത്രേ മൂന്നായത്തുകൾ വെച്ച് വിശദീകരിച്ചു കൊടുക്കുന്നു അള്ളാഹു കുറച്ച് എന്ന് പറഞ്ഞ വിഭാഗങ്ങൾ നന്ദി വളരെ മുസ്ലിമായ ഒരു മനുഷ്യന്റെ ചെയ്യുന്നവര്യം അത്ഭുതമല്ലോ ഇതാമിനായ മനുഷ്യന് പ്രയാസങ്ങളുണ്ടാകും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും പ്രയാസങ്ങളില്ലാത്ത ഒരു ജീവിതം അത് സ്വർഗത്തിലേ ഉണ്ടാവുകയുള്ളൂ സ്വർഗത്തിലാണ് ബുദ്ധിമുട്ടില്ലാത്തൊരു ജീവിതം ഉണ്ടാകൂടെ ഉണ്ടാകില്ല വേദനിപ്പിക്കുന്ന വാക്കുകൾ ആരും ആരെ കുറിച്ചും പറയില്ല അനാവശ്യമായതൊന്നും അവിടെ കേൾക്കേണ്ടി വരികയില്ല പക്ഷെ ഭൂമി അങ്ങനെയല്ല ഭൂമി മുസീബച്ചുകൾ ഇപ്പച്ചിലുകൾ ബലാവുകൾ അള്ളാഹു നിശ്ചയിച്ച ലോകമാണിത് അസുഖം കൊണ്ട് മാനസികമായ പ്രയാസം കൊണ്ട് സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ കൊണ്ട് ചുറ്റുപാടുകളുടെ പ്രതിസന്ധികൾ കൊണ്ട് പറയുന്നു മനുഷ്യന്റെ കാര്യം എത്ര അത്ഭുതമാണ് അത്ഭുതമാണ് എന്ത് അത്ഭുതമാവാൻ കാരണം ഇതാ ഏതെങ്കിലും ഒരു മുസീബത്ത് വരുമ്പോൾ അവൻ അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം പ്രതീക്ഷിക്കുകയും ക്ഷമിക്കുകയും ചെയ്യും നമുക്കത് തടുക്കാൻ കഴിയില്ലല്ലോ നമ്മൾ അള്ളാഹുവിന്റെ കഥ എന്റെ മുമ്പിൽ ഒരു പാവയെ പോലെയല്ലേ അള്ളാഹു പരീക്ഷണങ്ങൾ നൽകുമ്പോൾ നമ്മൾ ക്ഷമിക്കാൻ കടപ്പെട്ടവരാണ് അതോടൊപ്പം ഒരു നന്മയുണ്ടാവുകയാണെങ്കിൽ മുമ്യനായ മനുഷ്യൻ അള്ളാഹുവിനെ സ്തുതിക്കുകയും അള്ളാഹുവിനെ നന്ദി പറയുകയും ചെയ്യും മനുഷ്യന് എല്ലാറ്റിലും അള്ളാഹു പതിഫലം നൽകുന്നുണ്ടല്ലോ എത്രത്തോളം അവന്റെ വായയിലേക്ക് അവനൊരു ഭക്ഷണം എടുത്തു വെക്കുമ്പോൾ വെള്ളം കുടിക്കുമ്പോൾ ചായ കുടിക്കുമ്പോൾ ഭക്ഷണം കഴിക്കുമ്പോൾ അതിലുപോലും അള്ളാഹുവെ എനിക്ക് ആരോഗ്യം വേണം ആരോഗ്യം ഉണ്ടെങ്കിലല്ലേ നിനക്ക് ഇബാദത്ത് ചെയ്യാൻ കഴിയൂ ആരോഗ്യം നിനക്ക് ഇഷ്ടമാണല്ലോ ഇന്നല്ലാഹ ഇഷ്ടമാണ് ആരോഗ്യമുള്ളവനെയാണ് ആരോഗ്യമില്ലാത്തവനെക്കാളും അള്ളാഹുവിൻ ഇഷ്ടം സത്യവിശ്വാസികളിൽ രണ്ടു പേരിലും നന്മയുണ്ടെങ്കിലും രണ്ടു പേരിലും നന്മയുണ്ട് പക്ഷേ ആരോഗ്യമുള്ളവന്റെ നന്മ അള്ളാഹുവിന് ഏറെ ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ ഭക്ഷണം കഴിക്കുന്നു റബ്ബേ എനിക്ക് ആരോഗ്യമുണ്ടാവാൻ വേണ്ടി ആ ഭക്ഷണത്തിൽ അത് വിവാദത്തിന്റെ കൂലി അള്ളാഹു നൽകും വെറുതെ കഴിച്ചു വെറുതെ ഭക്ഷണം കഴിച്ചു നീയത്തൊന്നും ഉണ്ടായില്ല വിശപ്പ് മാറും പരിപോഷണവും സിദ്ധിച്ചേക്കാം പക്ഷെ കൂലി കിട്ടൂല കൂലി കിട്ടണമെങ്കിൽ ആ ഒരു നീയ്യത്ത് വേണം എത്രത്തോളം അള്ളാഹു നൽകുന്ന നന്മയാണ് മനുഷ്യന് അള്ളാഹു എല്ലാറ്റിലും നന്മയാണ് സങ്കടമുണ്ടാകുമ്പോ ക്ഷമിക്കുമ്പോ കൂലി നന്മയുണ്ടാകുമ്പോൾ അങ്ങനെയുമുണ്ട് മനുഷ്യനെ ഓർക്കുമ്പോൾ അത്ഭുതമാണ് അത്ഭുതമാണ് അവന് എല്ലാറ്റിലും അവന് കൂലിയുണ്ടെന്ന് പരിശുദ്ധ അലൈഹി വസല്ലം റസോൽ വസ്ല്ലം പറയുമായിരുന്നു ിൽ വാക്കുകളിൽ കർമ്മങ്ങളിൽ പതിഫലിക്കുകയുള്ളു കൽബിൽ വേണം നമ്മൾ ഓരോരുത്തർക്കും ഹൃദയത്തിൽ നന്ദി വേണം നിങ്ങൾ ദിക്രുചെയ്യുന്ന നാവ് നിങ്ങൾക്കുണ്ടാവണം

سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه ونركز اللي يقولوا اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه